അവളുടെ അമ്മ എന്റെ കൂടെ പറഞ്ഞയക്കോ? എല്ലാം പോട്ടെ, ഞാൻ പറയുന്ന എന്തെങ്കിലും എന്റെ റാണി വിശ്വസിക്കോ? റോഷൻ, എനിക്ക് അവളുടെ മുമ്പിലേക്ക് പോവാൻ പറ്റില്ല. ഞാൻ എന്ത് പറഞ്ഞു പോവും? ഇനി അവൾ എന്നെ വിശ്വസിക്കില്ല. എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാ. എനിക്ക് പകരം തരാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യില്? കുറെ കാശ് കാണുമായിരിക്കും, നായ്ക്കും നരിക്കും വേണ്ടാത്ത പണം. പ്രണയം നടിച്ച് പറ്റിച്ച പെണ്ണിന് ജീവിതാവസാനം പെൻഷനുമായി വന്നിരിക്കുകയാണല്ലേ. ഇത്രയും കാലം എന്നെ മോളെ അന്വേഷിക്കാത്ത കസ്തൂരിയുടെ അച്ഛനെ സ്വീകരിക്കണമായിരുന്നു. നിന്റെ ജീവിതം നശിപ്പിച്ച ഇവരെ എനിക്ക് കൊല്ലണം. എന്റെ ജീവിതം നശിപ്പിച്ചെങ്കിൽ ഞാൻ സഹിച്ചോളാം. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് വേണ്ടി ഈ മനുഷ്യനെ കൊല്ലാൻ നിങ്ങളും ഞാനും തമ്മിൽ എന്താ ബന്ധം? നീ എന്റെ ഭർത്താവാണോ? എന്റെ സഹോദരനാണോ? എന്റെ മേൽ ഇത്രയും സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്? മാസിയോട് ഞാൻ കാണിച്ചത് നന്ദികേട് തന്നെയാ. പക്ഷെ കസ്തൂരിയുടെ അച്ഛനെ കൊല്ലണമായിരുന്നു. മാസിയെ ഒരു കൊലപാതകയാക്കണമായിരുന്നു. എന്താ ഒരു ആലോചന? എനിക്കിപ്പോ വലുത് നിന്റെ പരീക്ഷയാ. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നിട്ട് വീണ്ടും നിന്നെ ഉപദ്രവിക്കുന്ന പോലെയാവും നീ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ. സാറിപ്പോ എന്റെ പരീക്ഷയെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ഇപ്പൊ എന്റെ ചിന്ത അത് മാത്രമാ. ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇങ്ങനെ കിടക്കുമ്പോഴാണ് പഠിപ്പിക്കുന്നത്? നീ എല്ലാം പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? കള്ളം പറയുകയാണോന്നൊന്ന് അറിയണമല്ലോ. പത്ത് പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ആ ചതിനെ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തത്? നീയും മോളും തത്വം ജീവിച്ചൊന്ന് അറിയാനോ? അമ്മേ, മെല്ലെ പറ, മോൾ അപ്പുറത്തിരുന്ന് വായിക്കുന്നുണ്ട്. ഒരച്ഛനില്ലാതെ നീ പ്രസവിക്കില്ല.
അത് മനസ്സിലാക്കാനുള്ള പ്രായവും വിവരമൊക്കെ അവൾക്കുണ്ട്. നിന്നെ ആരോ ചതിച്ചതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവളൊന്നും ചോദിക്കാത്തത്. എന്നിട്ട് യാതൊരു ഉളുപ്പും നാണവും ഇല്ലാതെ ആ ചതിയൻ കയറി വന്നിരിക്കുന്നു നിന്നെ കാണാൻ. ആ ചെറ്റനെ കൊല്ലായിരുന്നു വേണ്ടത്. ആ മാസി അത് ചെയ്യായിരുന്നു. അവനെ മാസിയുടെ കയ്യിൽ നീ രക്ഷപ്പെടുത്തി. ഓ, കൊല്ലങ്ങൾക്ക് ശേഷം മോളുടെ അച്ഛനെ കണ്ടപ്പോ നരകിച്ച് മുഴുവൻ നീ മറന്നുപോയല്ലേ. ഇത്തിരിങ്കിലും മനസ്സാക്ഷി നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ മാസിയെ നീ തള്ളി പറയായിരുന്നോ? നീ ഒന്ന് പേടിച്ചു പറ്റിട്ടും ഞാനടക്കം നിന്നെ തള്ളി പറഞ്ഞിട്ടും നിന്നെ സംരക്ഷിക്കാൻ ആ മാസിയെ ഉണ്ടായിരുന്നുള്ളൂ. നഗരത്തിൽ നിന്ന് കസ്തൂരിയുടെ അച്ഛൻ വന്നപ്പോ നീ അതൊക്കെ മറന്നു. നീയൊന്നും ഈ ജന്മം കുറിച്ചം പിടിക്കില്ല. നന്നില്ലാത്ത ജന്തു. എന്റെ അച്ഛൻ വന്നിരുന്നു അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ അച്ഛൻ വന്നിരുന്നു എന്ന്. ഇന്ന് വരെ എന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കാതിരുന്നത് അച്ഛനെ കാണാനുള്ള ആശയില്ലാഞ്ഞിട്ടല്ല, അമ്മയുടെ കണ്ണീര് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരാത്ത അച്ഛനെ എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ അമ്മ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് ഇവിടം വരെ വന്നിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാത്തത് എന്താ? ഒന്നിനു വേണ്ടിയല്ല, എനിക്ക് ജന്മം തന്ന ആളെ ഒന്ന് കാണാൻ പോലെ എനിക്ക് യോഗ്യതയില്ലേ? എന്തിനാ അമ്മ എന്നോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത്? അച്ഛൻ എന്നെ അന്വേഷിച്ച് വന്നത് തന്നെയാ. എന്റെ കൂട്ടുകാരികളോട് എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. ഇനി അമ്മ കാണിച്ചു തരണ്ട, കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. മാസിയപ്പം കണ്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞു തരില്ല. ആദ്യമായിട്ടും കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആവശ്യപ്പെട്ട എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ എത്തിച്ചേരും. കസ്തൂരി എന്റെ മോളാണെന്ന് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം. ചേരു, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇനി ഞാൻ മറച്ചു വെക്കില്ല. ഞാൻ പറയാം ചേരു. കസ്തൂരി സാറിന്റെ മകളാണെന്ന് പറയോ. പറയാം, ആരുടെ മുമ്പിൽ വേണമെങ്കിലും പറയാം. Thank you.
ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന അത്ര തന്നെ ഉത്തരവാദിത്വം. കുടുംബത്തോടും കാണിച്ചില്ലെങ്കിൽ കുടുംബത്തിന് താളം തെറ്റും. ആദിയുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇപ്പോ ഈ കുടുംബത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്നാലും അവനെ നല്ല വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചുള്ളൂ. തല്ലേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? തല്ലിപ്പോയതാ, അത് പാടില്ലായിരുന്നു. അവനിപ്പോ വലിയൊരുത്തനായില്ലേ? ഞാൻ കാണിച്ചത് ബുദ്ധിമോശം തന്നെയാ. കുട്ടിക്കാലത്ത് അവൻ കുസൃതി കാണിച്ചപ്പോ പോലും ഞാൻ അവനെ തല്ലിയിട്ടില്ല. തല്ലിയതോടെ ഞാൻ തന്നെയാ അവന്റെ മുമ്പിൽ ചെറുതായി. എന്ത് കാര്യത്തിനും പെട്ടെന്ന് ദേഷ്യം വരുന്നവനാ. പക്ഷേ തല്ലി കിട്ടിയപ്പോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കില് എനിക്ക് കേട്ടു നിൽക്കുന്ന വൃത്തിയുണ്ടായിരുന്നുള്ളൂ. പാവം, ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇനിയിപ്പോ അവനവിടെ എത്തുമ്പോഴേക്കും അവര് രാധാനിലയത്തിലേക്ക് പോയി കാണും. ഇന്ന് ഡിസ്ചാർജ് ആവെന്നല്ലേ പറഞ്ഞേ? അവിടെ കണ്ടില്ലെങ്കിൽ ആദ്യം രാധാനിലയത്തിലേക്ക് പോവില്ലേ? ആ, നീ ഒന്ന് അവനെ വിളിച്ചു നോക്ക്, അവനോട് എത്തിയെന്നറിയാലോ. ഹലോ, കൗസ്തുഭത്തിന്ന വാസന്തിയ. ആ ചേച്ചി, റാണിമോള് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? വന്നു. ആണോ? റാണിമോള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ആദ്യം ഈ വിവരം അറിയാതെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവർ തമ്മിൽ കണ്ടോ? കണ്ടില്ല. ആദ്യം അവിടെ എത്തുമ്പോഴേക്കും റാണി ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓ, എങ്കിലവൻ അങ്ങോട്ട് വരുമായിരിക്കും. എന്നാ ശരി. ആദ്യം അവളെ കണ്ടിട്ടുമില്ല, രാധാനിലയത്തിൽ എത്തിയിട്ടുമില്ല. ആദ്യം അവളെ കണ്ടിട്ടുമില്ല, രാധാനിലയത്തിൽ എത്തിയിട്ടുമില്ല. ആദി, നീ റാണിമോളെ ചെന്ന് കണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവരവിടെ നിന്ന് പോയിരുന്നു. എന്നിട്ട് നീ രാധാനിലയത്തിലേക്ക് പോയില്ലേ? ഇല്ല. അതെന്താ? ഞാൻ പൊയ്ക്കോളാം. എങ്കിൽ ഇപ്പൊ തന്നെ ചെല്ല്. ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞില്ലേ? ആദി, വസന്തി എപ്പോ പോണോന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ. അവനായിട്ടുണ്ടാക്കിയ പ്രശ്നം അവനായിട്ട് തന്നെ പരിഹരിക്കുമെന്ന് നോക്കാം. ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണെന്ന് അവൻ പഠിക്കണമല്ലോ. അവൻ തന്നെ ചെന്ന് റാണിമോളെ കൂട്ടിക്കൊണ്ടുവരട്ടെ. റാണിയുടെ അമ്മ സമ്മതിക്കൂ? സമ്മതിക്കേണ്ടത് ആദിയുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. നീ പറയണേല് ന്യായമുണ്ട്. അവൻ നിന്നോട് കള്ളം പറഞ്ഞു പോയത് ശരിയായില്ല. കള്ളം പറഞ്ഞു പോയത് മാത്രമല്ല, പോയ സ്ഥലത്തെത്തിയ എന്നെ ഒന്ന് വിളിക്കണ്ടേ? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയൂ? ഏത് നേരത്തെ വിളിച്ചാലും പരിധിക്ക് പുറത്താ. അതെന്താ, ആദ്യം പോന്നിടത്തൊന്നും റേഞ്ച് ഉണ്ടാവില്ലേ? മൊബൈലിന് പോലും റേഞ്ച് ഇല്ലാത്ത ഏത് കാട്ടിലേക്ക് ആദ്യം പോകുന്നത്? ഒന്നുകിൽ പരിധിക്ക് പുറത്ത്, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലോ പോളെ. എന്റെ ഫോൺ ഞാൻ ഓൺ ചെയ്യില്ല. അതിനുവേണ്ടി ഓപ്പോള് പറയുകയും വേണ്ട. മോളെ, നീ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ലേ? അപ്പോഴേക്കും നിങ്ങൾ ഡിസ്ചാർജ് ആയി പോരുകയും ചെയ്തു. അതുകൊണ്ട് ആദ്യയുടെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞോ? ഞാൻ ഇവിടേക്കല്ലേ വന്നത്? ആദ്യക്ക് ഇവിടേക്കുള്ള വഴി അറിയില്ലേ?
ഇങ്ങോട്ട് വരുമായിരിക്കും. വരുമായിരിക്കും. ഓപ്പോളിന് നല്ല ഉറപ്പില്ല. ആദിയെ ന്യായീകരിക്കാൻ ഓപ്പോൾ ഒരുപാട് കഷ്ടപ്പെടണ്ട. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. മോൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വാശി തന്നെയാ. ജീവിതമാവുമ്പോ ഒരു കൂട്ടുത്തരവാദിത്തമൊക്കെ വേണം. അല്ലാതെ ഒരാള് മാത്രം എല്ലാം സഹിക്കുകയും മറ്റേയാള് തോന്നിയതുപോലെ നടക്കുകയും ചെയ്താ മുന്നോട്ട് പോവാൻ പ്രയാസമാ. മോളെ, ഈ വാശി കൊണ്ടുപോകുന്നത് ജീവിതത്തിലെ വിലപ്പെട്ട സമയമാ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി യോജിക്കുമ്പോഴേക്കും നല്ലൊരു സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് പിന്നെ തിരിച്ചു കിട്ടേയില്ല. എന്റെയും മഹേഷേട്ടന്റെയും ജീവിതത്തിൽ പിണക്കങ്ങൾ കവർന്നെടുത്ത സമയത്തെ ഓർത്ത് ഞാനിപ്പോ സങ്കടപ്പെടാറുണ്ട്. ചില നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ മഹേഷേട്ടനുമായിട്ട് പിണങ്ങാറുണ്ടായിരുന്നു. ചിലപ്പോ ദിവസങ്ങളോളം ഒന്നും മിണ്ടാതെ നിന്ന് കളയും. പക്ഷേ മഹേഷേട്ടന്റെ ഒറ്റ ചിരിയില് ഞാനും അങ്ങ് ചിരിച്ചു പോവും. അതോടെ പിണക്കമൊക്കെ മാറും. അപ്പൊ രണ്ടാൾക്കും വല്ലാത്ത സ്നേഹമായിരിക്കും. മഹേഷേട്ടൻ പറയാറുണ്ടായിരുന്നു, ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രണയം റീഫ്രഷ് ആവണമെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കെങ്കിലും ഒന്ന് പിണങ്ങി നിന്ന ശേഷം ഒന്നിക്കണമെന്ന്. മഹേഷേട്ടനെ ദൈവം പെട്ടെന്ന് തിരിച്ചു വിളിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. അനാവശ്യമായിട്ട് പിണങ്ങി ഞാൻ നഷ്ടപ്പെടുത്തിയ സമയം കൂടി എനിക്ക് മഹേഷേട്ടനെ സ്നേഹിച്ചു കഴിഞ്ഞൂടായിരുന്നു എന്ന്. ജീവിതം തന്നെ കുറച്ച് സമയോ, അതിൽ നിന്ന് കുറേ സമയം പിണങ്ങി നിന്ന് നശിപ്പിച്ച പിന്നെ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ജീവിതം തന്നെ കുറച്ച് സമയോ, അതിൽ നിന്ന് കുറേ സമയം പിണങ്ങി നിന്ന് നശിപ്പിച്ച പിന്നെ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. എത്ര കാലം നമ്മളൊക്കെ ജീവിക്കാന്ന് നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? അതിനിടയിൽ ഈ വാശി പിടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ സമയം ആർക്കും ഇല്ലാതാക്കണോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ടിരുന്നൂടെ? ഇത് ഓണാക്ക്, എന്നിട്ട് വിളിക്ക്. വിളിക്കും മോളെ. എന്താ കസ്തൂരി? ഏയ്, ഒന്നുമില്ല, ഞാനൊന്ന് ഫോൺ ചെയ്യാൻ വന്നത്. മാസിയപ്പൻ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടല്ലോ, ചോദിച്ചാലോ? എവിടെന്ന് പറഞ്ഞു തരുമോ? എന്നോട് ദേഷ്യമൊന്നും കാണില്ല. മാസിയപ്പ, നിക്ക്. എന്നോട് എന്താ മിണ്ടാത്തെ? ഞാൻ എന്താ ചെയ്തത്? നിപ്പ് കണ്ട് തോന്നുമല്ലോ ഞാൻ എന്തോ നെറുകേട് കാണിച്ചു. മാസിയപ്പന്റെ മാനസ പുത്രിയല്ലേ ഞാൻ. മതി, നന്ദി കേട്ട വർഗം.
വണ്ടി എടുക്കടാ. പ്രകാശ, ഞാൻ എന്ത് നന്ദികയുടെ മാസിയപ്പനോട് കാണിച്ചത്? എന്തിനാ എന്നോട് പിണങ്ങുന്നെ? നിന്നെ ഒന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ഇനമല്ല, അത്ര തന്നെ. നീ എന്ത് നോക്കി നിൽക്കടാ, വണ്ടി എടുക്ക്. വിവാഹമോചനം ഇവരെ പിരിക്കുന്ന ദുരന്തമാകുമ്പോൾ ഈ പ്രണയ സിന്ദൂരത്തിന് ഇനി എത്ര നാളായുസ്? കസ്തൂരിയുടെ കൈപിടിച്ച് ആദിത്യൻ ജീവിതത്തിലേക്ക് ആനയിച്ചാൽ ആ പ്രളയക്ഷോഭം എത്ര ജീവിതങ്ങളെ കടപുഴക്കുന്നു.